ഇനി നമുക്ക് പോകേണ്ടത് ശ്രീനഗറിലേക്കാണ്. കാശ്മീരിലെ സുപ്രധാനമായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ അധികവും സ്ഥിതി ചെയ്യുന്നത് ശ്രീനഗറിലാണ്. ജമ്മുദാവി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 4 കിലോമീറ്റർ അകലെയുള്ള ജനറൽ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ശ്രീനഗറിലേക്ക് പോകാനുള്ള വാഹനങ്ങൾ ലഭിക്കുക. ബസ് സ്റ്റാൻഡ് കവാടത്തിൽ ശ്രീനഗറിലേക്കുള്ള യാത്രക്കാർക്കായി പരസ്പരം മത്സരിക്കുകയാണ് ഷെയർ ടാക്സി ഡ്രൈവർമാർ. ഇത്തരം ചെറുവണ്ടികളിൽ 600 രൂപ നൽകിയാൽ ഏതാണ്ട് 6 മണിക്കൂർ കൊണ്ട് നമുക്ക് ശ്രീനഗറിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ബസ്സിന് പോവുകയാണെങ്കിൽ 300 രൂപ വരെയാണ് ടിക്കറ്റ് നിരക്ക്. എന്നാൽ ബസ്സിന് പോകുമ്പോൾ കൂടുതൽ സമയമെടുക്കുമെന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ തിരഞ്ഞെടുത്തത് ഇത്തരം ചെറുവണ്ടികളാണ്. അങ്ങനെ ഞങ്ങൾ ശ്രീനഗറിലേക്കുള്ള ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു. സക്കീർ ഭായി ആയിരുന്നു ഞങ്ങളുടെ ഡ്രൈവർ. നല്ല രീതിയിൽ ബാർഗെയിൻ ചെയ്തതുകൊണ്ട് തന്നെ 400 രൂപ നിരക്കിൽ ഒരാൾക്ക് ശ്രീനഗറിലേക്ക് യാത്ര ചെയ്യുവാൻ സാധിച്ചു. ജീവിതത്തിൽ നടത്തിയിട്ടുള്ളതിൽ വച്ച് ഏറ്റവും സാഹസികത നിറഞ്ഞതും അത്ഭുതം ജനിപ്പിക്കുന്നതുമായ ഒരു യാത്രയായിരുന്നു ജമ്മുവിൽ നിന്നും ശ്രീനഗറിലേക്ക് നടത്തിയത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് 9000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങൾ, ഇരുവശങ്ങളിലും അഗാധമായ ഗർത്തങ്ങൾ, മഞ്ഞുമൂടിയ താഴ്വരകൾ, മലമുകളിൽ നിന്നും ഒഴുകി വരുന്ന അരുവികൾ, കാശ്മീരിലെ മനോഹരമായ ചെമ്മരിയാടുകൾ, ഇതൊക്കെ വരാനിരിക്കുന്ന വെടിക്കെട്ടിലേക്കുള്ള ചില സാമ്പിൾ കാഴ്ചകൾ മാത്രമായിരുന്നു. രാത്രി 8 മണിയോടെ കൂടി ഞങ്ങൾ ശ്രീനഗറിലേക്ക് എത്തിച്ചേർന്നു. പിറ്റേ ദിവസം രാവിലെ കാശ്മീരിലെ സുപ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ ഗുൽമാർഗിലേക്കായിരുന്നു ഞങ്ങളുടെ യാത്ര. ഗുൽമാർഗിലെ കേബിൾ കാർ റൈഡും മഞ്ഞു പുതച്ച താഴ്വരകളും ഏതൊരു സഞ്ചാരിയുടെയും സ്വപ്നമാണ്. ശ്രീനഗറിൽ നിന്നും 50 കിലോമീറ്റർ അകലെയാണ് ഗുൽമാർഗ് സ്ഥിതി ചെയ്യുന്നത്. ബഡ്മാലു ടൗണിലെ ഫ്രൂട്ട് മണ്ടിയിൽ നിന്നാണ് അവിടേക്കുള്ള ഷെയർ ടാക്സി ലഭിക്കുക. ഗുൽമാർഗിലേക്ക് പോകുന്നതിനായി ആദ്യം ഫ്രൂട്ട് മണ്ടിയിൽ നിന്ന് ടാങ്മർഗിലേക്ക് എത്തിച്ചേരണം. ഫ്രൂട്ട് മണ്ടിയിൽ നിന്ന് ടാങ്മർഗിലേക്ക് 38 കിലോമീറ്റർ ആണ് ദൂരം. ഒരാൾക്ക് 100 രൂപയാണ് ഷെയർ ടാക്സിയിൽ ചാർജ് വരിക. ടാങ്മർഗിലേക്ക് എത്തിയാൽ അവിടെ നിന്ന് 13 കിലോമീറ്റർ കൂടി സഞ്ചരിക്കണം ഗുൽമാർഗിലേക്ക് എത്തിച്ചേരാൻ. 50 രൂപയാണ് ഷെയർ ടാക്സിയിൽ ഒരാൾക്ക് ചാർജ്. 1.5 മണിക്കൂർ നേരത്തെ യാത്രയ്ക്കൊടുവിൽ ഞങ്ങൾ ഗുൽമാർഗിലേക്ക് എത്തിച്ചേർന്നു. ഇവിടെ നിന്ന് 1 കിലോമീറ്റർ മാത്രമാണ് കേബിൾ കാർ സ്റ്റേഷനിലേക്കുള്ള ദൂരം. 500ഉം 1000ഉം ആവശ്യപ്പെട്ടുകൊണ്ട് കുതിര സവാരിക്കാർ നമ്മെ സമീപിക്കും. എന്നാൽ 10 മിനിറ്റ് കൊണ്ട് നടന്നെത്താവുന്ന ദൂരത്തിലാണ് ഈ കേബിൾ കാർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. നേരത്തെ ഗൊണ്ടോള സ്റ്റേഷനിൽ പ്രവർത്തിച്ചിരുന്ന ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും നമുക്ക് ടിക്കറ്റ് എടുക്കാമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഓൺലൈനിലൂടെ മാത്രമേ ടിക്കറ്റ് ലഭ്യമാവുകയുള്ളൂ. ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ഉയരത്തിൽ സഞ്ചരിക്കുന്ന കേബിൾ കാർ സർവീസാണ് ഗുൽമാർഗിലുള്ളത്. 2 ഫേസുകളിലായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഫസ്റ്റ് ഫേസിൽ ഒരാൾക്ക് യാത്ര ചെയ്യാൻ 750 രൂപയാണ് ചാർജ്. ഗൊണ്ടോള റൈഡിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഞങ്ങളും ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു. ഒരേ സമയം 6 പേർക്ക് വരെ ഇരിക്കാൻ കഴിയുന്ന കാറുകൾ. ഏതാണ്ട് 9 മിനിറ്റ് നേരത്തെ യാത്രയ്ക്കൊടുവിൽ ഞങ്ങൾ കൊങ്ഡോരി മൗണ്ടെയിനിലേക്ക് എത്തിച്ചേർന്നു. ഇവിടെ നിന്നാണ് സെക്കൻഡ് ഫേസ് അഥവാ 2ാം ഘട്ടം റൈഡ് ആരംഭിക്കുന്നത്. ഒരാൾക്ക് 950 രൂപയാണ് ചാർജ്. ഫസ്റ്റ് ഫേസിലെ കേബിൾ കാറുകളുടെ നിറം പച്ചയായിരുന്നെങ്കിൽ സെക്കൻഡ് ഫേസിലേക്ക് എത്തിയപ്പോൾ അത് ചുവപ്പ് നിറത്തിലായിരുന്നു. സെക്കൻഡ് ഫേസിൽ ഏതാണ്ട് 13,000 അടി ഉയരത്തിലേക്കാണ് നാം യാത്ര ചെയ്യുക. വർഷം മുഴുവനും കാശ്മീരിലെ ഈ സ്ഥലത്ത് നമുക്ക് മഞ്ഞ് കാണാൻ സാധിക്കും. ഗുൽമാർഗിലെ ഗൊണ്ടോള റൈഡും കാഴ്ചകളുമൊക്കെ കണ്ടതിന് ശേഷം വൈകുന്നേരത്തോടു കൂടി ഞങ്ങൾ ശ്രീനഗറിലേക്ക് തിരിച്ചെത്തി. കാശ്മീരിലെ 2ാം ദിവസം ഞങ്ങളുടെ യാത്ര സോനാമാർഗിലേക്കായിരുന്നു. ശ്രീനഗറിൽ നിന്നും 80 കിലോമീറ്റർ ആണ് സോനാമാർഗിലേക്കുള്ള ദൂരം. ബട്ട്മാലു ജംഗ്ഷനിലെ പ്ലാസ മാർക്കറ്റിന് സമീപമുള്ള ടാക്സി സ്റ്റാൻഡിൽ നിന്നാണ് ഇവിടേക്ക് പോകാനുള്ള ഷെയർ ടാക്സികൾ ലഭിക്കുക. സോനാമാർഗിലേക്ക് പോകുന്നതിനായി ആദ്യം ബട്ട്മാലുവിൽ നിന്ന് കങ്കണിലേക്ക് എത്തിച്ചേരണം. ബട്ട്മാലുവിൽ നിന്ന് കങ്കണിലേക്ക് 40 കിലോമീറ്റർ ആണ് ദൂരം. 120 രൂപയാണ് ഒരാൾക്ക് ചാർജ് വരിക. കങ്കണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വീണ്ടും ഒരു 40 കിലോമീറ്റർ കൂടി സഞ്ചരിക്കണം സോനാമാർഗിലേക്ക് എത്തിച്ചേരാൻ. 100 രൂപയാണ് ഒരാൾക്ക് ചാർജ് വരിക. ബട്ട്മാലുവിൽ നിന്ന് കങ്കണിലേക്ക് 1.5 മണിക്കൂറും കങ്കണിൽ നിന്ന് സോനാമാർഗിലേക്ക് 1 മണിക്കൂറും നീണ്ട 2.5 മണിക്കൂർ നേരത്തെ മനോഹരമായ യാത്രയ്ക്കൊടുവിൽ ഞങ്ങൾ സോനാമാർഗിലേക്ക് എത്തിച്ചേർന്നു. സോനാമാർഗിലെ ഞങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനം താജിവാസ് വന്യജീവി സങ്കേതമായിരുന്നു. ടാക്സി സ്റ്റാൻഡിൽ നിന്നും 4 കിലോമീറ്റർ ആണ് ഈ വന്യജീവി സങ്കേതത്തിലേക്കുള്ള ദൂരം. നടക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുതിര സവാരിയും ലഭ്യമാണ്. 500 രൂപ മുതലാണ് കുതിരക്കാർ ആവശ്യപ്പെടുക. ഇവിടെയും വില പേശാനുള്ള നമ്മുടെ മിടുക്ക് നമുക്ക് തെളിയിക്കാനാകും. ആദ്യത്തെ കുറച്ചു ദൂരം അല്പം ബുദ്ധിമുട്ടാണെങ്കിലും പിന്നീടങ്ങോട്ട് മനോഹരമായ കോൺക്രീറ്റ് റോഡുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഭൂമിയിലെ സ്വർഗമെന്ന് കാശ്മീരിനെ വിളിക്കപ്പെടാനുള്ളതിന്റെ നേർക്കാഴ്ചകളാണ് നമുക്ക് ഈ പ്രദേശങ്ങളിൽ കാണാൻ സാധിക്കുക. സമുദ്രനിരപ്പിൽ നിന്ന് 13,000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പർവ്വതനിരകളിൽ വർഷം മുഴുവനും നമുക്ക് മഞ്ഞ് കാണാൻ സാധിക്കും.
മലമുകളിൽ നിന്ന് ഒഴുകി വരുന്ന അരുവികളും പച്ചപുതച്ചു നിൽക്കുന്ന പൈൻ മരങ്ങളും കാശ്മീരിന്റെ മനോഹരമായ ചെമ്മരിയാടുകളും ഈ സ്ഥലത്തിന്റെ മനോഹാരിത കൂടുതൽ വർദ്ധിപ്പിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒരുപാട് അസുലഭ മുഹൂർത്തങ്ങൾ സമ്മാനിച്ച സോനാമാർഗിനോട് വിട പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ശ്രീനഗറിലേക്ക് തിരിച്ചു. ഓഗസ്റ്റ് മാസത്തിലെ പച്ചപുതച്ച താഴ്വരകളും മലഞ്ചെരുവുകളുമാണ് ഇപ്പോൾ കണ്ടതെങ്കിൽ ഡിസംബറിലെ മഞ്ഞു പെയ്യുന്ന സോനാമാർഗിലേക്ക് ഞങ്ങൾ തിരികെ വരുമെന്ന തീരുമാനം ആ യാത്രയിലെ കൈക്കൊണ്ടിരുന്നു. ആദ്യ രണ്ട് ദിവസങ്ങളിൽ ശ്രീനഗറിൽ നിന്നും അല്പം വിദൂരത്തായുള്ള സ്ഥലങ്ങളായിരുന്നു സന്ദർശിച്ചിരുന്നതെങ്കിൽ മൂന്നാം ദിവസം ശ്രീനഗർ പട്ടണത്തിൽ തന്നെയുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കാനാണ് ഞങ്ങൾ സമയം ചിലവഴിച്ചത്. മൂന്നാം ദിവസം അതിരാവിലെ തന്നെ ശ്രീനഗർ നഗരത്തിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഒരു ഓർഡറിൽ ഞങ്ങൾ സന്ദർശിക്കാൻ ആരംഭിച്ചു. ആദ്യം പോയത് ഹാർവൻ ഗാർഡനിലേക്കാണ്. മനോഹരമായ റോസ് പുഷ്പങ്ങളും കാശ്മീരിലെ ചീനാർ മരങ്ങളും കൊണ്ട് അലങ്കരിക്കപ്പെട്ട സുന്ദരമായ ഒരു ഗാർഡൻ. ഗാർഡന്റെ തൊട്ടുപിന്നിലായി വലിയ മലനിരകളും മധ്യത്തിലൂടെ ഒഴുകുന്ന കാട്ടരുവിയും ഈ ഗാർഡന്റെ ഭംഗി വല്ലാതെ വർദ്ധിപ്പിക്കുന്നു. മുതിർന്നവർക്ക് 24 രൂപയും കുട്ടികൾക്ക് 12 രൂപയുമായിരുന്നു ടിക്കറ്റ് ചാർജ്. അടുത്തതായി ഞങ്ങൾ പോയത് ഷാലിമാർ ഗാർഡനിലേക്കാണ്. ഹാർവൻ ഗാർഡനേക്കാൾ കുറെ കൂടി വിശാലവും മനോഹരവുമായ മറ്റൊരു ഗാർഡൻ. ഇവിടെയും മുതിർന്നവർക്ക് 24 രൂപയും കുട്ടികൾക്ക് 12 രൂപയുമാണ് ടിക്കറ്റ് ചാർജ്. മുഗൾ ചക്രവർത്തി ആയിരുന്ന ജഹാംഗീറിന്റെ കാലഘട്ടത്തിലാണ് ഇത് പണികഴിപ്പിക്കപ്പെട്ടത്. ഷാലിമാർ ഗാർഡനിൽ നിന്നും ഞങ്ങൾ നേരെ പോയത് ഹസ്രത് ബാൽ പള്ളിയിലേക്കാണ്. പ്രശസ്തവും പുരാതനവും മനോഹരവുമായ ഒരു പള്ളി. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുകേശം സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ പള്ളിയുടെ പ്രാധാന്യം വളരെയേറെ വർദ്ധിപ്പിക്കുന്നു. പ്രശസ്തമായ ദാൽ തടാകത്തിന്റെ വടക്കൻ തീരത്താണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. കാശ്മീരിന്റെ തനത് രുചികളും വിഭവ വൈവിധ്യവുമൊക്കെ പള്ളിക്ക് പുറത്തുള്ള ഈ സ്ട്രീറ്റിൽ നമുക്ക് ആസ്വദിക്കാൻ കഴിയും. വീണ്ടും നമ്മൾ പോയത് മറ്റൊരു ഗാർഡനിലേക്കാണ്, നിഷാദ് ഗാർഡൻ. കാശ്മീർ താഴ്വരയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഗാർഡൻ. ഇവിടെ നിന്നുള്ള ദാൽ ലേക്കിന്റെ കാഴ്ചകളും അതിമനോഹരമാണ്. ഇവിടെയും മുതിർന്നവർക്ക് 24 രൂപയും കുട്ടികൾക്ക് 12 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. വൈകുന്നേരം പ്രശസ്തമായ ഡാൽ ലേക്കിലെ ഷിക്കാര റൈഡ് നടത്തി ഞങ്ങളുടെ 3 ദിവസത്തെ കാശ്മീർ യാത്ര ഞങ്ങൾ അവസാനിപ്പിച്ചു. കാശ്മീർ യാത്രയുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.